അറിവിന്റെ പുതിയ വാതായനങ്ങൾ തുറന്നിട്ടുകൊണ്ട് വിദ്യാലയങ്ങളിലും ഗ്രന്ഥാലയങ്ങളിലും ഒരാഴ്ചക്കാലം വായനാവാരം ആഘോഷിക്കുമ്പോൾ അന്തിക്കാട് പഞ്ചായത്ത് വായനശാലയ്ക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്ന ആക്ഷേപം. അക്ഷരത്തിന്റെയും വായനയുടെയും കാലിക പ്രസക്തിയാണ് സമൂഹത്തെ വായനാവാരത്തിലേക്ക് കൈപിടിച്ചു നടത്തിയത്. അറിവിന്റെ അമൃതകുംഭങ്ങളാണ് പുസ്തകങ്ങൾ. എന്നാൽ അന്തിക്കാട് പഞ്ചായത്ത് ഭരണസമിതി പുസ്തകങ്ങൾക്ക് വേണ്ടത്ര പരിഗണന നൽകുന്നില്ല. ആക്രിക്കടയ്ക്ക് തുല്യമാണ് പഞ്ചായത്തിന്റെ വായനശാല. വായനശാലയിലേക്ക് എത്തുന്നവർക്ക് പുസ്തകങ്ങൾ തെരഞ്ഞെടുക്കുവാനോ ഇരുന്നു വായിക്കുവാനോ വേണ്ടത്ര സൗകര്യങ്ങളില്ല. വായനയുടെ ലോകത്തേക്ക് മലയാളികളെ കൂട്ടിക്കൊണ്ടുപോയ കഥാകൃത്തുകളെല്ലാം അലമാരകളിൽ ശ്വാസം കിട്ടാതെ വിഷമിക്കുന്നു. വായനശാല പ്രവർത്തിക്കുന്ന കെട്ടിടവും ഏറെ ശോചനീയാവസ്ഥയിലാണ്. ചിതലരിച്ചും ചോർന്നൊലിച്ചും നിരവധി പുസ്തകങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പുസ്തകം വായിക്കാൻ വരുന്ന ആളുകൾക്ക് ഇരിക്കുവാനോ വേണ്ടത്ര പുസ്തകങ്ങൾ നോക്കി സെലക്ട് ചെയ്യുവാനോ ഒരു സൗകര്യമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഈ വായനശാല. ആ വായനശാല കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കുവാൻ പഞ്ചായത്ത് അധികാരികളോ ബന്ധപ്പെട്ടവരോ ആരും തന്നെ ശ്രദ്ധിക്കാത്തതിൽ അങ്ങേയറ്റം പ്രതിഷേധമുണ്ട് എന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇ കെ നായനാരാണ് 1984 വായനശാല നാടിന് സമർപ്പിച്ചത്. നിരവധി അംഗങ്ങളുണ്ടായിരുന്ന വായനശാലയിൽ പുസ്തകം അന്വേഷിച്ച് എത്തുന്നവരുടെ എണ്ണവും കുറഞ്ഞു. പഞ്ചായത്ത് ഫണ്ട് വായനശാലയ്ക്ക് മാറ്റിവെക്കുന്നുണ്ടെങ്കിലും ലക്ഷങ്ങൾ വിലവരുന്ന പുസ്തകങ്ങളെ സംരക്ഷിക്കാൻ വേണ്ട നടപടി പഞ്ചായത്ത് സ്വീകരിക്കുന്നില്ല. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വായനശാലയുടെ ശോചനീയാവസ്ഥ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് ആരോപണമുണ്ട്. TC News അന്തിക്കാട്.